അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിൽ പി ബിയിൽ നിന്നും ഒരാളെ താൽക്കാലിക ചുമതല നൽകി തൽക്കാലത്തേക്ക് പാർട്ടിയുടെ ചുമതല ഏൽപ്പിക്കാൻ ഇപ്പോൾ തീരുമാനം. ആർക്ക് ചുമതല കൊടുക്കണം? ഒരാഴ്ചയ്ക്ക് ശേഷം പി ബി ചേർന്ന് മാത്രമേ ആ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. അടുത്ത വർഷം ഏപ്രിൽ 2 മുതൽ 6 വരെയാണ് മധുരയിൽ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അപ്പോൾ 3 ടേം പൂർത്തിയാക്കി തന്റെ ജനറൽ സെക്രട്ടറി പദം ഒഴിയാൻ കാത്തിരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. അപ്പോഴാണ് ആകസ്മികമായ ആ നിര്യാണം. പകരക്കാരനായി ഉള്ളത് കേരളത്തിൽ നിന്നുള്ള എം എ ബേബിയുണ്ട്, എ വിജയരാഘവൻ. ഈ രണ്ടുപേരുടെ പേരുകളും കേൾക്കുന്നുണ്ട്. 17 അംഗ പി ബിയിൽ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സക്കർ എന്നിവർ 75 പാർട്ടിയുടെ പരിധി കടന്നവരാണ്. പാർലമെന്റിൽ വെറും 3 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ശക്തികേന്ദ്രങ്ങളായിരുന്ന ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും പാർട്ടി തുടച്ചു നീക്കപ്പെട്ടുവെങ്കിലും സി പി എമ്മിന് ഇന്ത്യൻ മതേതര രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അംഗീകരിക്കുന്ന പ്രാധാന്യമുണ്ടായിരുന്നു. ആരാണ് ഇതിന് കാരണം? ഒരേ ഒരു കാരണം, ഇപ്പോൾ അന്തരിച്ച സീതാറാം യെച്ചൂരിയായിരുന്നു. ഒരുപക്ഷെ ഹർകൃഷ്ണ സിംഗ് സുരജിത്തിനേക്കാളേറെ അക്കാര്യത്തിൽ സ്വീകാര്യനായിരുന്ന ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് മുഖത്ത് നോക്കി വിളിക്കാവുന്ന വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരി. അതുകൊണ്ട് തന്നെയാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കക്ഷിഭേദമന്യേ നേതാക്കന്മാരും സ്നേഹിക്കുന്നവരും അണികളുമൊക്കെ ഡൽഹിയിലെത്തിയത്. മതേതര ശക്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ഒരു സുപ്രധാന കണ്ണി. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ അപ്രഖ്യാപിത കൺവീനർ അത് തന്നെയായിരുന്നു യെച്ചൂരി. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റ് മതേതര വിരുദ്ധ ജനാധിപത്യ രാഷ്ട്രത്തിന് ഏറ്റവും ഒരു വലിയ ആഘാതമാണ് അദ്ദേഹത്തിന്റെ ആ വിയോഗം. അതിൽ നിന്നും സി പി എം കരകയറാൻ 1-2 കുറച്ച് കാലമെടുക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇനി 2-ാം നിലയിൽ ആര്? അവിടെയാണ് തർക്കങ്ങളും അനിശ്ചിതാവസ്ഥയും ആശങ്കകളും ഒക്കെ പാർട്ടിക്കുള്ളിൽ തുടങ്ങാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശക്തി ചോർന്നു പോയൊരു പാർട്ടിയാണ് അടുത്തിടെ സി പി എം. 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യക്തമായതാണ്. പക്ഷേ ആ സി പി എമ്മിന് ഒരു ദേശീയ പാർട്ടി എന്ന പ്രസക്തി, ദേശീയ പാർട്ടി എന്ന പ്രസക്തി നിലനിർത്തിയത് അത് യെച്ചൂരി തന്നെയാണ്. ഒരുപക്ഷെ ദേശീയ തലത്തിൽ പാർട്ടി വെറും നാമം മാത്രമാണ്. തുല്യമാണ് യെച്ചൂരിയുടെ വിയോഗം. യെച്ചൂരിയോടെ സി പി എമ്മിന്റെ അടിത്തറ ഏതാണ്ടെന്ന് ഉലഞ്ഞു എന്ന് വ്യക്തമാണ്. അഖിലേന്ത്യ തലത്തിൽ യെച്ചൂരി കൈകാര്യം കൺവീനർ റോൾ, അതില്ലെങ്കിൽ പാർട്ടിക്ക് എന്ത് പ്രസക്തി എന്ന് ഇപ്പോൾ ചോദിക്കുന്നവരുണ്ട്. യെച്ചൂരി ഇല്ലെങ്കിൽ അതിന് പിന്നിൽ എന്താകുമെന്ന് ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി സെക്രട്ടറി ആകാൻ എം എ ബേബി, എ വിജയരാഘവൻ എന്നിവരുടെ പേരുകൾ കേരളത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് ന്യായം. 17 അംഗ പി ബിയിൽ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണി സക്കർ എന്നിവർ 75 കടന്ന ആ പ്രായപരിധി അവർ അത് കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പാർട്ടി ജനറൽ സെക്രട്ടറി ആകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പശ്ചിമബംഗാളിൽ നിന്നുള്ള സി ഐ ടിയുവിന്റെ നേതാവ് തവൻ സെൻ, ആന്ധ്രയിൽ നിന്നുള്ള ബി ബി രാഘവലും, കേരളത്തിൽ നിന്നുള്ള എം എ ബേബി, ഇവരാണ് പി ബിയിൽ നിലവിലുള്ളവരിൽ ഈ 75 പ്രായപരിധി കടക്കാത്തവരിലെ മുതിർന്ന നേതാക്കൾ. ഈ 3 പേരിൽ എം എ ബേബിക്ക് തന്നെയാണ് സാധ്യത. 40 വർഷം മുമ്പ് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവി എം എ ബേബി ഒഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. ഇപ്പോൾ യെച്ചൂരി വിപ്ലവസൂര്യനായി അണിയറയിൽ മായുമ്പോൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബി എന്തുകൊണ്ട് വന്നുകൂടാ എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് എം എ ബേബിക്ക് പാർട്ടിയെ നയിച്ചുകൂടാ എന്നതാണ് അടുത്ത ചോദ്യം. കേരള ഘടകത്തിന്റെ പിന്തുണ ഇതിൽ നിർണായകമാണ്. അവിടെയാണ് കാര്യമിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ, എ വിജയരാഘവൻ ഇവരാണ് കേരളത്തിൽ നിന്നും പി ബിയിലുള്ളത്. ഈ 3 പേരിൽ എത്ര പേർ എം എ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആകാൻ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുമെന്നതാണ് ചോദ്യം. ഒരാഴ്ചയ്ക്കകം അതറിയാം. തപൻ സെൻ ട്രേഡ് യൂണിയൻ രംഗത്തായതിനാൽ സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം സി ഐ ടി എന്ന ട്രേഡ് യൂണിയൻ മേഖലയ്ക്ക് വളരെ അനിവാര്യമാണ്. മുതിർന്ന ഒരു നേതാവാണ് രാഘവലു, അതുകൊണ്ട് തന്നെ പരിഗണന ലഭിക്കും. പിന്നെ ബംഗാളിൽ നിന്നുള്ള നിലവിൽ ബസു, മുഹമ്മദ് സലീം, അങ്ങനെ ഈ പി ബി അംഗങ്ങളിൽ നിലവിൽ ജൂനിയർ ആണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ പി ബിയിൽ ഏറെ സ്വീകാര്യനായ നേതാവ്. അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ ഒരു വനിതയ്ക്കെങ്കിലും ചുമതല നൽകാൻ ആലോചിച്ചാൽ അത് പ്രായപരിധി നോക്കാതെ വൃന്ദ കാരാട്ടിനാകും ആ നടത്തു വീഴുക. പിന്നെയുമുണ്ട് സുഭാഷിണി അലി, പിന്നെ ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ. പ്രായപരിധി നോക്കാതെ മണിക് സർക്കാരും പരിഗണിക്കപ്പെട്ടേക്കും. കാരണം പി ബിക്കുള്ളിൽ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിൽ ഏറെ പരിചയസമരനായൊരു നേതാവാണ്, ബി ബി അംഗമാണ് മണിക് സർക്കാർ. അതുകൊണ്ട് തന്നെ
ഇവരിൽ ആരാകും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഒരാഴ്ച കൂടി ഇതിനെ കാത്തിരിക്കേണ്ടി വരും, കാരണം പാർട്ടി സമ്മേളനങ്ങൾ ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ അടക്കം ഇപ്പോൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് വളരെ നിർണായകമായൊരു വ്യക്തിയാകും കടന്നു വരിക. പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസും മറ്റ് AAP അടക്കമുള്ള കക്ഷികൾ, DMK അടക്കമുള്ള പ്രാദേശിക കക്ഷികൾ, ഇവരെല്ലാവരുമുള്ള ഇന്ത്യ മുന്നണിയിലേക്ക് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്കൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് നീക്കാനുള്ള ഒരു മുതിർന്ന നേതാവിന് തന്നെയായിരിക്കും CPM ഇത്തവണ തങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി നിയോഗിക്കുക. പക്ഷേ ആര് വന്നാലും അത് സീതാറാം യെച്ചൂരിക്ക് പകരമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം യെച്ചൂരി എന്നാൽ യെച്ചൂരി തന്നെയാണ്. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഇപ്പോൾ CPMൽ ഇന്ത്യയിലുള്ള ഒരു നേതാവിനെ കൊണ്ടും സാധിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞുള്ളൂ.